നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ബി ജെ പി രാജ്യസഭയിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിനിടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വി മുരളീധരന് രാജ്യസഭയിലേക്ക് സീറ്റില്ല എന്നാണ്. രാജ്യസഭയിലെ സീറ്റിൽ നിന്നാണ് വി മുരളീധരൻ ഇപ്പോൾ കേന്ദ്രമന്ത്രിസഭയിൽ ഇപ്പോൾ തുടരുന്നത്. കേന്ദ്രമന്ത്രിസഭാ സ്ഥാനം അതോടുകൂടി നഷ്ടമാകുമെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. രാജ്യസഭയിൽ തുടരാൻ അനുവദിക്കാതെ ബി ജെ പി ഇപ്പോൾ വി മുരളീധരനെ മാറ്റി നിർത്തുന്നു. മഹാരാഷ്ട്ര ലിസ്റ്റിൽ നിന്നും വി മുരളീധരൻ ഔട്ടായിരിക്കുന്നു. മറ്റുള്ള മന്ത്രിമാർക്ക് വീണ്ടും അവസരം നൽകുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി വി മുരളീധരന് രാജ്യസഭയിൽ തുടരാൻ അനുമതി നൽകാതെ ബി ജെ പി എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. രാജ്യസഭയിൽ കാലാവധി തീർന്ന കേന്ദ്രമന്ത്രിമാർക്ക് വീണ്ടും അവസരം നൽകിയപ്പോഴാണ് മുരളീധരനെ തഴഞ്ഞിരിക്കുന്നത് എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. കേന്ദ്രമന്ത്രിമാരായ അശ്വിനി വൈഷ്ണവും എൽ മുരുകനും വീണ്ടും രാജ്യസഭയിൽ എത്തിക്കാൻ ബി ജെ പി സീറ്റുകൾ നൽകിക്കഴിഞ്ഞു. അശ്വിനി വൈഷ്ണവിന് ഒഡീഷയിലും മുരുകന് മധ്യപ്രദേശിലുമാണ് ബി ജെ പി സീറ്റുകൾ നൽകിക്കഴിഞ്ഞത്. ഒഡീഷയിൽ ബിജു ജനതാദളിന്റെ പിന്തുണയോടെ അശ്വിനി വൈഷ്ണവിനെ സഭയിലെത്തിക്കാനാണ് ബി ജെ പിയുടെ പരിശ്രമം. നിലവിൽ മഹാരാഷ്ട്രയിൽ നിന്നുള്ള രാജ്യസഭാ മെമ്പറാണ് വി മുരളീധരൻ. ഗുജറാത്തിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നുമുള്ള 7 സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് ബി ജെ പി ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ടത്. ഇതിലൊന്നും വി മുരളീധരൻ ഇടം പിടിച്ചിട്ടില്ല. അതേസമയം അടുത്തിടെ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തിയ അശോക് ചവാന് മഹാരാഷ്ട്രയിൽ നിന്നുള്ള സീറ്റ് നൽകുമെന്ന് പാർട്ടി വ്യക്തമാക്കി കഴിഞ്ഞു. എന്നിരുന്നാലും മഹാരാഷ്ട്രയിലെ സ്ഥാനാർത്ഥി പട്ടികയിലും വി മുരളീധരന്റെ പേര് ഉൾപ്പെടുത്തിയിട്ടില്ല. 6 സീറ്റുകളാണ് മഹാരാഷ്ട്രയിൽ നിന്നും രാജ്യസഭയിൽ ഒഴിവരുന്നത്. 3 സീറ്റിൽ ബി ജെ പിക്കും ഓരോ സീറ്റിൽ എൻ സി പിക്കും ശിവസേനയ്ക്കും കോൺഗ്രസിനും തങ്ങളുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ സാധിക്കും. കോൺഗ്രസ് വിട്ടെത്തിയ അശോക് ചവാനെയും മഹിളാ മോർച്ച ദേശീയ ഉപാധ്യക്ഷ മേധ കുൽക്കർണിയും അജിത് ഗോപ്ചെടിയുമാണ് മഹാരാഷ്ട്രയിൽ നിന്നും ബി ജെ പി സ്ഥാനാർത്ഥികളെ എത്തുക. കോൺഗ്രസ് വിട്ടെത്തിയ മറ്റൊരു നേതാവ് മിലിന്ദ് ദേവ്രിയാണ് ശിവസേന സ്ഥാനാർത്ഥി. മറ്റ് അട്ടിമറികളൊന്നുമില്ലെങ്കിൽ ചന്ദ്രകാന്ത് ഹാൻഡോക്കർ കോൺഗ്രസ് ടിക്കറ്റിൽ രാജ്യസഭയിലെത്തും. ഫെബ്രുവരി 27 രാജ്യസഭയിലെ 56 സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. എന്നാൽ വി മുരളീധരനെ കഴക്കൂട്ടത്ത് മത്സരിപ്പിക്കാനാണ് ഇപ്പോൾ രാജ്യസഭയിൽ സീറ്റ് നൽകാത്തത് എന്ന തരത്തിലും വാർത്തകൾ വരുന്നുണ്ട്. വി മുരളീധരന്റെ നേതൃത്വത്തിലാവും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ എന്നും അതിനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ഏതായാലും ആറ്റിങ്ങൽ വി മുരളീധരൻ ഏറെ ശ്രദ്ധിക്കുന്ന ഒരു മണ്ഡലമാണ്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്നും വിജയത്തിൽ കുറഞ്ഞതും വി മുരളീധരൻ പ്രതീക്ഷിക്കുന്നുമില്ല. ഒരുപക്ഷെ വി മുരളീധരന്റെ ഈ ഓവർ കോൺഫിഡൻസ് തന്നെയാവും അതുകൊണ്ടാവും രാജ്യസഭയിലേക്ക് നിർത്തേണ്ടതില്ല, രാജ്യസഭയിൽ നിന്ന് ജയിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിന് പിന്നിലെന്ന് ചിലപ്പോൾ തോന്നുകയും ചെയ്യാം. ഏതായാലും രാജ്യസഭയിൽ നിന്ന് ഇക്കുറി ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരളത്തിൽ നിന്ന് ആറ്റിങ്ങൽ വഴി പാർലമെന്റിലേക്ക് എത്താം എന്നാണ് വി മുരളീധരന്റെ ചിന്ത. അതുതന്നെയായിരിക്കും ഒരുപക്ഷെ നടക്കാനുള്ള സാധ്യതകളും. രാജ്യസഭയിൽ നിന്ന് ഇക്കുറി ഇനി കേന്ദ്രമന്ത്രിസഭയിലേക്ക് എത്താനുള്ള സാധ്യതയും ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.